ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ ചന്ദ്രനിൽ എത്തിയത് വെറും 40 ദിവസം കൊണ്ടാണ്. എന്നാൽ നീൽ ആംസ്ട്രോങ് സഞ്ചരിച്ച അപ്പോളോ 11 ചന്ദ്രനിൽ എത്തിയത് വെറും 4 ദിവസം കൊണ്ടാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഈ കണക്ക് കണ്ടാൽ നിങ്ങൾക്ക് സംഭവം പിടികിട്ടും. ചന്ദ്രയാന്റെ ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 615 കോടിയാണ്. എന്നാൽ അപ്പോളോ 11 1969 നടന്ന അപ്പോളോ 11 ചെലവായത് $355 മില്യൺ, അതായത് ഏകദേശം പറയുകയാണെങ്കിൽ 3000 കോടി രൂപ. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് പറഞ്ഞുതരാം. അപ്പോളോ നേരെ ഡയറക്റ്റ് ആയിട്ട് ചന്ദ്രനിലേക്ക് പോകും. ഇങ്ങനെ പോകുമ്പോഴോ കൂടുതൽ ഇന്ധനവും കൂടുതൽ റിസോഴ്സും വേണം, അതുകൊണ്ട് തന്നെ കോസ്റ്റും കൂടുതലായിരിക്കും. എന്നാൽ ചന്ദ്രനാണെങ്കിലോ നമ്മുടെ ഗ്രാവിറ്റിയുടെ സപ്പോർട്ട് കൊണ്ടാണ് പോവുക, K+2 അനുസരിച്ച്. സ്പേസിലെത്തിയ ചന്ദ്രയാനെ നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വലിച്ചെടുക്കും. K+2 അനുസരിച്ച് റോക്കറ്റ് ഭൂമിയുടെ അടുക്കുമ്പോൾ ഇതിന് സ്പീഡ് കൂടും, അതായത് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇതിനെ വലിച്ചെടുത്ത് കറക്കി എറിയുന്നത് പോലെ. ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ റോക്കറ്റിൻ്റെ എഞ്ചിൻ ഓണാക്കുന്ന സ്പീഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ കുതിച്ചു ഉയരുവാൻ മാത്രമേ ഇന്ധനത്തിന് ആവശ്യമുള്ളൂ എന്നാണ്. അതുകൊണ്ട് കുറച്ച് ഇന്ധനം മതി. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ടോട്ടൽ കോസ്റ്റും വളരെ കുറവായിരിക്കും. ഇങ്ങനെ പലവട്ടം കറങ്ങി തിരിഞ്ഞ് ചന്ദ്രനിൽ എത്തുവാൻ വേണ്ടത് 615 കോടി രൂപ. എന്നാൽ ഇത്രയും ദൂരം നമ്മളൊരു ഓട്ടോ പിടിച്ച് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ റേറ്റ് ഉണ്ടാകും.